മോളെ ഡാഡിയുടെ പുതിയ കവിതയൊക്കെ ഉണ്ടായോ? അണ്ടകടാഹത്തിലെ മന്ദാഗ്നി ചെയ്യാനോ? അണ്ടകടാഹത്തിൽ മന്ദസ്മിതം തൂകി മന്ദാഗ്നി അവൾ നിന്നു. മഞ്ജു രമണി തൻ ചിഞ്ചീര കഞ്ചുകം തഞ്ചാവൂർ ജില്ലയിൽ മാത്രം. കിഷ്കിന്ത തന്നിലെ ഭസ്മാസുരനായി തർപ്പിത ചർവണൻ വന്നു. നിർത്തിച്ച ബാറുകൾ അസ്പൃശ്യ ദൃശ്യമായി ശുഷ്കാന്തകാലത്തു നിന്നു. ശുഷ്കാന്തകാലത്തു നിന്നും ശുഷ്കാന്തകാലത്തു നിന്നും ശുഷ്കാന്തകാലത്തു നിന്നും ശുഷ്കാന്തകാലത്തു നിന്നും ശുഷ്കാന്തകാലത്തോളം കാതരേ നീ എന്നുള്ളിൽ. എന്ത് പാടാ ഇത്? കൊറേ നേരം അയില കൊടുന്ന് കീറാൻ തുടങ്ങിട്ട്. അച്ഛമ്മേ, ഡാഡി കള്ളു കുടിച്ചിട്ടുണ്ടോന്നൊരു സംശയം. അക്ഷരങ്ങളൊന്നും അത്ര ക്ലാരിറ്റി ഇല്ല. കള്ളു കുടിക്കും? നീ നിർത്തിയതല്ലേ? പിന്നെ ഇത് എപ്പോ തുടങ്ങി? ഇല്ല. സത്യം പറയടാ, നീ കുടിച്ചിട്ടുണ്ടോ? അയ്യോ ഇല്ല, സുധീരനാണ് സത്യം. ആരാ? വി എം സുധീരനാണ് സത്യം. ഞാൻ കുടിച്ചിട്ടില്ല. ഉറപ്പിക്ക അച്ഛമ്മേ, ഡാഡി കള്ളു കുടിച്ചിട്ടുണ്ട്. നീ ഇനി കുടിക്കത്തില്ലെന്ന് സത്യം ചെയ്താൽ. പിന്നെ എപ്പഴാ കുടിച്ച നീ? ഞാൻ കുടിച്ചില്ല. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയിട്ട് എത്ര ദിവസമായി, പിന്നെ ഇവിടുന്ന് എനിക്ക് മദ്യം കിട്ടുന്നത്. ആ അത് ശരിയാ. പിന്നെ എങ്ങനെയാ കിട്ടിയേ? പിന്നെ എങ്ങനെയാ കിട്ടിയത്? എന്താ അമ്മി, എന്താ പറ്റി? കോകിലാൻ്റെ വീട്ടിൽ നിന്ന് കണ്ണം വരുന്നുണ്ടോ? പിന്നെ ഞാൻ ജീവിച്ചിരിക്കത്തില്ല. എന്താ കാര്യം? എനിക്ക് തന്ന പാക്ക് തെറ്റിച്ചു. തെറ്റിച്ചു എന്താ കാര്യം? ടെൻഷൻ കൊണ്ടാണ് കുടിച്ചത്. നിങ്ങൾക്ക് എന്തോ ടെൻഷനാ? എന്തോ ടെൻഷനാടാ? ടെൻഷൻ തന്നെ. ഡൽഹിയിലെ ഇലക്ഷൻ, കോൺഗ്രസിന് സീറ്റ് ഇല്ല, ബി ജെ പിക്ക് 3 സീറ്റ്. നമ്പറാ അച്ഛമ്മേ, നമ്പറാ. നിങ്ങൾക്ക് എന്തുവാ? നിങ്ങൾ ഈ രണ്ട് ഗ്രൂപ്പ് അല്ലല്ലോ. അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ എങ്ങനെയാ? പണ്ട് എനിക്ക് കസ്തൂരി രംഗം റിപ്പോർട്ട് വന്നപ്പോ അതിന്റെ പേരിൽ കുറെ കുടിച്ചു നടന്നു. എന്റെ വാക്കിന് ഒരു വിലയില്ലയോ? എന്റെ കൃഷ്ണൻ വക്കീലെ എന്തേ പേനയും കൊണ്ട് പ്രാവശ്യം? അതെ, നിന്നെ ഞാനൊരു പാഠം പഠിപ്പിക്കടാ. ഞാനും വിളിക്കണം. അല്ല, എന്താ അമ്മയുടെ പ്ലാൻ? നമ്മൾ രണ്ടുപേരും നാളെ വീട് പൂട്ടിയിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോകുന്നു. ഇവള് ട്യൂഷനും പോകുന്നു. അപ്പൊ അവന് ആപ്പീസിൽ പോകുന്നെങ്കിൽ പോട്ടെ, ഡ്രസ് എടുത്ത് പുറത്ത് വെച്ച് കൊടുക്കണം. അതെനിക്കറിയാം. പരീക്ഷിച്ച് നോക്കാല്ലേ, പോവാണെങ്കിൽ പോട്ടെ. പോട്ടെ, എവിടെയെങ്കിലും പോയി തൊഴേട്ടെ. എനിക്ക് ട്യൂഷനുണ്ട്, വൈകിട്ട് വരെ. അല്ല, അതിന് വേണ്ടി സമയമായോ? ആ കള്ളും കുടിച്ച് കിടന്നാലേ സമയം പോകുന്നൊന്നും അറിയത്തില്ല. എടി, ഒരു പിതാവിനോട് ഇങ്ങനെ സംസാരിക്കരുത്. ഒരു കലാകാരനെ സമൂഹത്തിന്റെ ദുഃഖം അവന്റെ ദുഃഖമായിട്ട് എടുക്കും. അപ്പൊ ചിലപ്പോ കള്ളു കുടിച്ചെന്നൊക്കെ ഇരിക്കും. അതിനെ പ്രോത്സാഹിപ്പിക്കുക വേണ്ടത്. ഓ, അതൊരു പുതിയ അറിവാണല്ലോ. അങ്ങനെ നിനക്കും ഇവിടുത്തെ വീട്ടുകാർക്കും അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളും ഉണ്ട് ഈ ലോകത്തില്. ആ യുഗോ സ്ലോവേക്കിയൻ കവിയെ പീറ്റർ റൂസ്വെൽറ്റിനെ കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ? ഇല്ല. അതായി വീട്ടുകാരുടെ നിന്റെ ഒക്കെ കുഴപ്പം. അയാളാരാന്ന് ഞാനും അന്വേഷിച്ചോണ്ടിരിക്ക. ഇനി അതിന്റെ പേരും പറഞ്ഞ് കള്ളു കുടിക്കുവോ? പറയാൻ പറ്റത്തില്ല മോളെ. ഒരു കലാകാരൻ മുൻകൂട്ടി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നും അല്ല കള്ളു കുടിക്കുന്നത്. കള്ളുകൂടി അവന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറുക. പിന്നെ സമൂഹത്തിന്റെ ഭാരിച്ച ഉത്തരവാദിത്തം അവന്റെ ചുമലിലാണല്ലോ. അപ്പൊ അവൻ കള്ളു കുടിച്ചെന്നൊക്കെ ഇരിക്കും. അച്ഛമ്മേ, എന്തിനാ അച്ഛമ്മേ
ഓഫീസിൽ പോകുന്ന ഡ്രസ്സ് പിടിക്കേ. ഇത് ബാഗ് രണ്ടും വെച്ചിട്ടുണ്ട്. വേണ്ടോ അച്ഛ അങ്ങനെ ചോദിക്കാനും മാത്രം എന്റെ മോൻ വളർന്നിട്ടില്ല കേട്ടോ. ഇനി എന്നും ഇങ്ങനെ തന്നെ മടി. അല്ല ഞാൻ അമ്മ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിച്ചില്ലെങ്കിൽ വേണ്ട, നീ വെള്ളക്കാ പറക്കത്തില്ല. അല്ല ഇങ്ങനെ പോയാലോ? ഇനി എന്നെ ഓഫീസിൽ പറഞ്ഞു വിടാനുള്ള വിദ്യയായിരിക്കും ഇത്. ഹലോ, ആ ഞാൻ സ്വല്പം തിരക്കിലാണേ. പിന്നെ വിളി, പിന്നെ വിളി. തിരക്കിലാന്ന് എന്നാ വീട് പൂട്ടിയിട്ട് പുറത്ത് പോയെന്നോ? ഇതേ ജോലിക്ക് വിടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ നമ്പരാ. എത്ര പ്രാവശ്യം ജോലിക്ക് പോവാന്നും പറഞ്ഞ് ഇറങ്ങിയപ്പം ഞാൻ പല നമ്പരും കാണിച്ച് രക്ഷപ്പെടുത്തിയിട്ടില്ലേ. ഇപ്രാവശ്യം എനിക്ക് പറ്റിയല്ല. എൻ്റെ അർജുന ഒന്ന് ജോലിക്ക് പോ, അതല്ലേ അവരുടെ ആഗ്രഹം. ഇല്ല, എന്നെ കൊണ്ട് പറ്റത്തില്ല. പറയുന്നു കേൾക്കുന്നുണ്ടോ? പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ പറ്റിയേല. എന്നെ പ്രലോഭിപ്പിക്കരുതേ. ശേ, അങ്ങനെ അങ്ങനെയാണെങ്കിലേ ഞാൻ അങ്ങോട്ട് വരാം. വീടിൻ്റെ വാതിക്കെ തന്നെ നിന്നു. ശരി ശരി ശരി, ഓക്കെ. ഇനി വിളിക്കണ്ട, കിട്ടിയല്ല എന്നെ. ഓക്കെ. ജോലിക്ക് പോയെന്നാ തോന്നുന്നത്. ഓ, എന്നും ഇങ്ങനെ ആയിരുന്നേര് അർജുനായിട്ട് രക്ഷപ്പെട്ടു. അമ്മേ, നാളെ ആ ശൈലുവിന്റെ വീട്ടിൽ ഒളിച്ചിരിക്കാൻ പോകുമ്പോ ഇത്തിരി ചോറും കറിയായിട്ട് പോണേ, അല്ലേ മോശ. ശരിയാ, എന്നും അവിടെ അങ്ങനെ കഴിക്കുന്നേ. അതെ അതെ, അല്ലെങ്കിൽ നമുക്ക് നാളെ സിനിമയ്ക്ക് പോയാലോ? കാശ് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുമോ? ഇപ്പോഴെങ്കിലും വീട്ടുകാരെ പറയാം. ഉടനെ ഒരു സിനിമ. അയ്യോ, നിങ്ങളോട് ആരെ ഇപ്പൊ ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു? അതുകൊണ്ടല്ലേ ഇതൊക്കെ കണ്ടു. വെങ്കടേശനല്ലേ, അതിന്റെ ഇടവഴി കൈയിട്ട് ഞങ്ങൾ ഓടാമ്പലി കുത്തി തുറന്ന് അകത്ത് കയറി. ഏത് വെങ്കടേശൻ? ആയിരിക്കുന്ന സാധനമില്ലേ വെന്റിലേഷൻ? അമ്മയെടുത്ത് 100 തവണ പറഞ്ഞിട്ടുണ്ട് വാതിലിന്റെ കുറ്റി മാറ്റണം, കുറ്റി മാറ്റണോന്ന്. കള്ളന്മാര് വല്ലതും വന്ന് കയറിയിരുന്നെങ്കിലും ഞങ്ങളായാലും ഇത്രയൊക്കെ സംഭവിച്ചുള്ളൂ. സ്വന്തം കൂട്ടുകാരനെ വീട്ടിൽ വരുത്തി വെള്ളം അടിക്കുന്നതിന് സുഖം അമ്മക്ക് അറിയാൻ കഴിഞ്ഞിട്ടാണ്. എന്നാ തള്ള ഇത്? ഞാൻ അപ്പോഴേ പറഞ്ഞ അടിക്കണ്ടെന്ന്. അനുഭവിച്ചോ? അപ്പൊ കുടിച്ചേ പറ്റൂ. അവലാസന, അമ്മ ഇനി എന്നെ വീട്ടിൽ കയറ്റത്തില്ലടാ. എന്തെങ്കിലും ഒരു വഴി പറഞ്ഞ ഒരു വഴി അങ്ങോട്ട് പറഞ്ഞു തരാം. കേരളത്തിൽ ഒരുപാട് ട്രെയിൻ കിടന്ന് ഓടുന്നുണ്ട്. ഏതായാലും ഒരെണ്ണത്തിന്റെ കൂടെ തലവേ. നിങ്ങളെപ്പോലെ അല്ലവർക്ക് തല വെക്കാൻ വേണ്ടിട്ടാ ഈ പാവം ട്രെയിനൊക്കെ ഇത്ര ലേറ്റ് ആയിട്ട് കിടന്ന് ഓടുന്നത്. അങ്ങനെയുള്ളൊന്നും വർത്താനം പറയരുതടാ. ഒരു വഴി പറഞ്ഞു. വഴി ഞാൻ നോക്കിട്ട് ഒരൊറ്റ ഐഡിയ ഉള്ളു. ഒരു പോയിന്റ് കൂടെ വാങ്ങിയിരി, നമുക്ക് ഐഡിയ അവിടെ ഇരുന്ന് ആലോചിക്കാം. വാങ്ങിക്കാം. ഏതായാലും നനഞ്ഞു പോയി, ഇനി കുളിച്ച് കയറുക, അത്രേ ഉള്ളു. വാ. എന്താ അച്ഛമ്മേ ഭക്ഷണം കഴിക്കണ്ടേ? ഇതാണ് അമ്മയുടെ കുഴപ്പം. അമ്മ ഒറ്റ അർജുനനെ ഭക്ഷണമാക്കുന്നേ. അർജുനായിട്ടൊരു ഒത്തിരി വൈകിയതേ ഉള്ളൂ, അപ്പോഴേക്കും ഇരിക്കുന്ന കണ്ടില്ലേ? ഇത്തിരി വൈകിയതോ? നേരെ എത്രയെന്നാ നിന്റെ വിചാരം?
ഇതുവരെ തന്നെ ഞാൻ വഴക്ക് പറഞ്ഞിട്ട് ഇത്രയും താമസിച്ചിട്ടില്ല. ഇനിയിപ്പോ എവിടെ പോയി അന്വേഷിക്കും എന്റെ ദൈവമേ. നീ ആ കോകിലയുടെ വീട്ടിലോട്ടൊന്ന് വിളിച്ച് ചോദിച്ചു അവിടെ അങ്ങനെ ചെന്നിട്ടുണ്ടോന്നറിയാം. എനിക്ക് പറ്റില്ല. ഹലോ, എടാ ഞാനാ, മമ്മിയല്ല. ആ അതെ, ഡാഡി അങ്ങോട്ട് വന്നായിരുന്നോ? ഒന്നുമില്ല, അച്ഛമ്മ ഇന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. വീണ്ടും കള്ളു കുടിച്ചതിന്? ആണോ? ആ ശരി ശരി ശരി. നീ അതിനൊക്കെ കാരണം. ഇപ്പൊ ഞാനായി. പിന്നെ അല്ലാതെ ഇറങ്ങി പോകാൻ പറഞ്ഞ അമ്മയല്ലേ? ഇത്രയും നേരം ഇരുന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടോ ഞാനാന്ന്? തങ്ങളെ വന്നു കഴിയുമ്പോ ഇറക്കി വിട്ടു. പറയാം, ഞാൻ ഇറക്കി വിട്ടു. നീയും കൂടെ ചേർന്ന് അവന്റെ വഴക്ക് പറഞ്ഞു. ഞാൻ കമലാസന്നെ ഇറക്കി വിട്ടെ. അർജുനേട്ടനെ അല്ല. ഇനി നമ്മളെ പേടിപ്പിക്കാൻ വേണ്ടി എവിടെയും കയറി ഒളിച്ചിരിക്കുന്നുണ്ടാവോ? ഓ, ഈ ചെറുക്കനെ കൊണ്ട് ഞാൻ തോറ്റു. എന്തായാലും കുറച്ചു നേരം കൂടെ കാത്തിരിക്കാം. അത് കഴിഞ്ഞാ നീ എന്തോ ചെയ്യും? ചോറുന്നു. നീ ഉണ്ണം. അർജുനെ വീടിന് പുറത്താക്കിയില്ലേ? അപ്പൊ വിഷമിച്ച് പുറത്തേക്ക് വന്നപ്പോ ഞാൻ അറിയാതെ ഒന്ന് പറഞ്ഞു, അർജുൻ ചേട്ടന് ഏതെങ്കിലും ട്രെയിനിന് മുമ്പിൽ കയറി തല വെക്കാൻ പാടില്ലെന്ന്. നമ്മുടെ പലചരക്കടക്കാരൻ രാഘവൻ ചേട്ടനില്ലേ, പുള്ളി കുറച്ചു നേരത്തെ എന്നെ വിളിച്ചു. നമ്മുടെ റെയിൽവേ ട്രാക്കിലേ ഏതോ ഒരു ബോഡി കിടക്കുന്നത്. ഞാൻ ഒന്ന് പറയുന്ന കേക്ക്, ഞാൻ റെയിൽവേ ട്രാക്കിൽ ചെന്ന് നോക്കിയപ്പോ അർജുനന്റെ അതേ ഷർട്ട്. കരയല്ലേ, ഞാൻ പറയുന്ന കേക്ക്. പക്ഷേ ബോഡി അർജുന്റെ അല്ല. എന്തിനാ എന്നെ തല്ലിയത്? ബോഡി അർജുന്റെ ആകാത്തതിനാണോ എന്നെ തല്ലിയത്? എന്നാ പിന്നെ ബോഡി അർജുന്റെ ആക്കാ. ഇങ്ങനെ ഒരു വാർത്ത കേട്ടാ നിങ്ങൾ ഞെട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യമേ വന്ന് പറഞ്ഞത്. അതിനെങ്ങനെയാണോ വന്ന് പറയേണ്ടത്? ഇത് ഇംഗ്ലീഷ് പറയാൻ എനിക്കറിയല്ല. ഞാൻ പോയിക്കോ. അപ്പോ നല്ല കാര്യം വന്ന് പറഞ്ഞാലും ചള്ളു കാര്യം വന്നാലും എനിക്കടി തന്നെ. ഒന്നും സംഭവിക്കത്തില്ല. അമ്മ എഴുന്നേറ്റെ, ഒന്ന് എഴുന്നേറ്റെ. എന്നാലും ഈ ഡാഡി എവിടെ പോയി? എന്തൊരു ഇരിപ്പ അച്ഛമ്മ ഇത്. ഇച്ചിരി വെള്ളം കുടിക്കുന്ന. എനിക്ക് വേണ്ട, എനിക്ക് ഇറങ്ങത്തില്ല. പേടിക്കാനൊന്നും ഇല്ല അച്ഛമ്മേ. അച്ഛമ്മ പുറത്താക്കി വരെ നാട്ടുകാരെ അറിഞ്ഞെന്റെ നാണക്കേടില് ഡാഡി നാട് വിട്ടതായിരിക്കും. അർജുനല്ലേ അല്ലേ വരുന്നേ? അല്ല അമ്മ, അത്തക്കയിലെ കുമാരനാ. കുമാരനോ? ചിലപ്പോ രണ്ടു ദിവസം കഴിഞ്ഞ് ഡാഡി തിരിച്ചു വരുമായിരിക്കും. ഇത് നാട് വിട്ടതൊന്നും അല്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ എപ്പോഴും എത്തേണ്ട, രാത്രി ഒന്നും കഴിഞ്ഞില്ലേ. നമുക്ക് പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചാലോ അമ്മേ? എന്നാ പിന്നെ അതാ നല്ലത്, നമുക്ക് പോവാം. നീ പോയി പേടിച്ചെടുത്തോണ്ട്. കമലാസന്, ഞാൻ രാവിലെ ഉറക്കം എണീറ്റപ്പോ നമ്മുടെ പലചരക്കിന്റെ അടുത്ത് സുഗുണൻ ചേട്ടനില്ലേ, പുള്ളിയുടെ ഒരു കോൾ എനിക്ക്. നമ്മുടെ പഞ്ചായത്ത് കിണറ്റിലൊരു ബോഡി പൊങ്ങിയിരിക്കുന്നെന്ന്, നിന്റെ കൂട്ടുകാരൻ്റെ ആണോന്ന് ചെന്ന് നോക്കാൻ. എൻ്റെ കൂട്ടുകാരനല്ലേ, എനിക്ക് ഇതൊന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ ഓടി കിണറിന് അങ്ങോട്ട്. അവിടെ ചെന്നപ്പോഴോ നാട്ടുകാരും പോലീസും ഫയർഫോഴ്സിൻ്റെ ബഹളം അങ്ങോട്ട് അടുക്കാൻ മേല. ഫയർഫോഴ്സ് ആണെങ്കിൽ ബോഡി പൊക്കാനായിട്ട് കിണറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്.
പോളി പൊക്കുമ്പോ ഞാൻ എന്റെ മനസ്സിൽ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എന്റെ കൂട്ടുകാരൻ അർജുൻ്റെ ആയിരിക്കരുത് എന്ന്. പോളി പൊക്കി അവര് മേളിൽ കൊണ്ടുവന്നപ്പോ ഞാൻ ഒരു ഒറ്റ നോട്ടമേ നോട്ടേ ഉള്ളൂ, ഞെട്ടിപ്പോയി. അതൊരു കോലമായിരുന്നു. നോക്കുകുത്തിയില്ലേ, വീടിനൊക്കെ കണ്ണിട്ടായിരിക്കാൻ വെക്കത്തില്ലേ. ആ സാധനം ആരാണ്ട് പോലീസിനെയും ഫയർ ഫോഴ്സിനെയും കളിപ്പിക്കാൻ വേണ്ടി കെണറ്റി കൊണ്ടുപോയിട്ട്. പക്ഷെ പൊങ്ങി വന്നപ്പോ എന്റെ ഉള്ളൊന്ന് കാളി കേട്ടോ. കോലമാണെങ്കിലും അർജുൻ്റെ അതേ മുഖം. ഞങ്ങളെ ടെൻഷൻ അടിച്ചിരിക്കുക. എന്റെ പോയിന്റ് കമലാസന, നീ ആയിട്ടത് കൂട്ടരുത്. അയ്യോ, നിങ്ങളുടെ ഭർത്താനും കേട്ടാ എനിക്കൊരു ടെൻഷനും ഇല്ലെന്ന് വിചാരിക്കുന്നല്ലോ. എന്റെ കൂട്ടുകാരനെ അർജുൻ ചേട്ടൻ, അർജുൻ ചേട്ടൻ കാണാതായ അതിന്റെ ടെൻഷനും എപ്രാളും എനിക്കുണ്ട്. ഞാനിവിടെ തീ നിന്നി അതി, അത് നിങ്ങൾക്കറിയോ. ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാൻ പോവുക. അത് വേണ്ട, പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്താൽ അത് വേറെ രീതിയിലൊക്കെ ഉള്ള അന്വേഷണങ്ങളാകും. അതിലും നല്ലത് പത്രത്തിൽ ഒരു പരസ്യം കൊടുക്കാം, കാണാനില്ലാന്ന് പറഞ്ഞു. ഒരു ഫോട്ടോയും കൊടുക്കാം. പിന്നെ അത് വേണം, അതാകുമ്പോ പെട്ടെന്ന് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തപ്പി പിടിച്ച ആൾക്കാർ വീട്ടിൽ കൊണ്ടുപോയാക്കും, അതാ നല്ലത്. നമുക്ക് അത് കഴിഞ്ഞിട്ട് രണ്ടു ദിവസം വെയിറ്റ് ചെയ്യാം, വന്നില്ല എന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താൽ മതി. അതാ നല്ലത്. ഇവൻ അങ്ങനെ പലതും പറയും, നമുക്ക് പോയി കംപ്ലൈന്റ് കൊടുക്കാം. പേപ്പറിൽ കൊടുക്കുന്ന നല്ലത്, പോലീസ് സ്റ്റേഷനിൽ ടക്കേന്ന് കൊടുക്കണ്ട. പോലീസ് സ്റ്റേഷനാ നല്ലത്. അല്ല, അവര് പട്ടിയായിട്ടൊക്കെ വന്ന് പിന്നെ നിങ്ങളെ മണക്കാൻ നിൽക്കും, എന്നെ മണക്കാൻ നിൽക്കും, ഒത്തിരി പേരെ മണക്കും. ഞങ്ങളെ മണക്കത്തില്ല, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. പേപ്പറ് നല്ലത്. പേപ്പർ വേണ്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. നടക്കേ പോവുകയല്ലേ. ഇതാ ഞാൻ പറഞ്ഞത്, എടുത്ത് ചാടി പിള്ളേരോട് ഇങ്ങനെയൊന്നും പറയരുത്. ഇപ്പൊ ഇറങ്ങി പോയില്ലേ, ഇരുന്ന് അനുഭവിക്കുക. അല്ല എന്നാ ചെയ്യാനായിട്ടാ, ഞാൻ നോക്കിട്ട് ഒറ്റ മാർഗം ഇനിയേ ഉള്ളൂ. മനസ്സുരുക്കി പ്രാർത്ഥിക്കുക, വന്നാ വരട്ടെ. നിന്റെ അല്ലേ ഫോൺ കണ്ടു നടക്കുന്നേ. ഓ മടിയിലായതുകൊണ്ട്. ഹലോ, ആണോ? എന്താ അവിടെ വാഴത്തോപ്പിൽ വേറൊരു ബോഡി കിടക്കുന്നു. അർജുൻ്റെ ആണോ? ഞാൻ ടക്കേ നോക്കിട്ട് ഓടി വരാം. ഓടി ഇല്ലെന്ന് പോയി നോക്കട്ടെ. അർജുനാ നീ ആകരുതേ. ഇവനെ കൊണ്ട് മനുഷ്യനെ പ്രാന്തടിപ്പിക്കാനായിട്ട് ആ ഗേറ്റ് എങ്ങനെ അടച്ചിട്. പാർട്ടിയുടെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തർക്കങ്ങൾ സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടാവില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ. വിമർശനങ്ങളെ ശത്രുതാപരമായി കാണില്ല. പാർട്ടി ഭരണഘടന അനുസരിച്ചുള്ള മത്സരത്തിന് പിന്നെ നിന്റെ ഡാഡി ഭയങ്കര ഫേമസ് ആണല്ലോ, ടിവിയിലല്ലേ വന്നതാണ്. എന്റെ ദേവി, എന്റെ കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചേരണ. പഞ്ചസാര കൊണ്ട് ഞാനൊരു തുലാഭാരം തൂക്കിയേക്കാം. വേറെ എന്തെങ്കിലും പറച്ചേ, പഞ്ചസാരക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാണ്. ആണ്ട, അവനായിരിക്കോ ചെലപ്പോ മുളകം തുറന്നു നോക്കണി. വേണ്ട, ആ കമലാസനായിരിക്കും പുതിയ ചേട്ടൻ വല്ലതും കണ്ടെന്ന് പറയാൻ വന്നതാ. എന്തായാലും ഒന്ന് തുറന്നു നോക്കാം, വല്ല വിവരം ഉണ്ടോന്ന് അറിയാലോ. അതെ അതെ. അച്ഛമ്മേ, മമ്മി ഇതേ ഡാഡി വന്നു. അയ്യോ മഹാബാബി, നീ ഇതുവരെ ചത്തല്ലയോ? മനുഷ്യനായിട്ട് തീ കയറ്റി ഇങ്ങനെ എവിടെ ആയിരുന്നാ ഇതുവരെ? സ്വാമി ശർമ്മ, അയ്യപ്പ ശരണം, കാനനവാസ, അമ്പാവാസ. എന്തോർത്തിട്ടത്? മനുഷ്യനെ എന്ത് മാത്രം തീ തെറ്റിച്ചെന്ന് അറിയാവോ നിങ്ങള്? അമ്മ പറഞ്ഞ സത്യമാ. എന്താ സത്യം? ഞാൻ മദ്യപിക്കരുതായിരുന്നു, ആ തെറ്റ് മനസ്സിലാക്കി നേരെ ശബരിമലയ്ക്ക് വിട്ടു. ഇപ്പോഴോ? ഒന്നാം തീയതി ശബരിമലയ്ക്ക് അവധിയില്ലല്ലോ. ദീപരാജനല്ലേ അവധിയുള്ളത്? സ്വാമിയെ ചെന്ന് സാഷ്ടാംഗം നമസ്കരിച്ച് തൊഴുതു, മാലി ഉരി വെച്ച് തിരിച്ചു മടങ്ങി വന്നു. ചുരുക്കി പറഞ്ഞ ഇപ്പൊ സ്വാമിയല്ലെന്ന്, ഒറ്റ ദിവസം കൊണ്ട് എല്ലാം മനസ്സിലാക്കി തിരിച്ചു വന്ന ഈ മകനെ അമ്മയൊന്ന് അനുഗ്രഹിച്ചാലും. ഒരൊറ്റ തൊഴിൽ ചെന്നാലുണ്ടല്ലോ. എന്റെ എല്ലാ തെറ്റുകളും പുറത്ത് അമ്മ എനിക്ക് മാപ്പ് തരണം. ഞങ്ങൾ ഇനി ഒരു തെറ്റും ചെയ്യല. വല്ലതും കഴിച്ചായിരുന്നോ? ഇല്ല. ഞാനും എന്തെങ്കിലും എടുക്കട്ടെ? പുട്ടും കടലയും ആയിക്കോട്ടെ. അതില്ല. ആദ്യം ഒരു ചായ ഇട. രണ്ട് മുട്ട കിട്ടുമെങ്കിലേ ഒന്ന് പുഴുങ്ങി വരെ. ഒരു കാര്യം എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കമലാസന. എന്താ? ഞാൻ രണ്ടു ദിവസം മാറി നിൽക്കണമെന്ന് നീ പറഞ്ഞ എന്തിനാണ്?
അതെന്തിനാണെന്നോ? ഇതുവരെ മനസ്സിലായില്ല. ഇല്ല, രണ്ടു ദിവസം മാറി നിന്നില്ലേ? അന്നേരം ഈ വീട്ടുകാർ അനുഭവിച്ചൊരു വേദനയുണ്ട്. അതെന്താന്ന് നേരിട്ട് കണ്ടവനാ ഞാൻ. ഇനി അർജുനന് ഈ വീട്ടിൽ എന്ത് വേണേലും കാണിക്കാം, അവർ വഴക്ക് പറയുകയില്ല. ആണോ? എന്താ കാരണം എന്നറിയാമോ? ഇനിയും വഴക്ക് പറഞ്ഞാൽ പുറപ്പെട്ടു പോയാലോ എന്നുള്ള ഭയം അവരുടെ മനസ്സിൽ കിടക്കും. അത് വേണേ ഞാൻ തെളിയിച്ചു തരാം. എങ്ങനെ അവരുടെ ഭയം എന്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒന്നും വരാൻ പോകുന്നില്ല, ധൈര്യമായിട്ടില്ല. അറിയേല, ഞാനല്ലേ പറയുന്നത്. മനുഷ്യൻ വന്നാ പോലും ഒന്നും എഴുതാക്കത്തില്ല. ആണിയാണ് അകത്ത് കയറി കുത്തിയിരിക്കുന്നു. അയ്യോ, ഇതെന്താ? അയ്യോ, എന്തുകൊണ്ടാ ഇത്? വ്രതം മുറിക്കാനായി ഇത്തിരി മദ്യം. ചായ വേണ്ടേ പിരി? അമ്മയ്ക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ആ ഫ്രിഡ്ജിൽ നിന്ന് ഉരുപ്പി തണുത്ത വെള്ളം എടുത്തുക. കുറച്ച് അച്ചാറും. ഞാൻ വിചാരിച്ച ഇങ്ങനെയൊക്കെ ആകുമെന്ന്. എന്തായാലും ഈ വീട്ടിൽ കയറാന്നുള്ള സ്വപ്നം അങ്ങ് ഉപേക്ഷിക്കുക, അത്രേ ഉള്ളൂ. മാർഗോ, ഞാൻ ആലോചിച്ചിട്ട് ഒറ്റ മാർഗമേ കാണുന്നുള്ളൂ. ഒന്നില്ല നാട് വിടുക, ഇല്ലെങ്കിൽ ഏതെങ്കിലും ട്രെയിൻ കൊണ്ട് തലവെക്കുക. അല്ലാതെ ഒരു ബുദ്ധിയും എൻ്റെ തലയിൽ ഉദിക്കുന്നില്ല. രണ്ടും ആലോചിച്ചിട്ട് ഉചിതമായ ഒരു തീരുമാനം എടുക്കുക.